ഹായ്, എൻ്റെ പേര് കാവ്യ. ഞാനൊരു MSW ഗ്രാജുവേറ്റ് ആണ് ഫ്രം സെൻ്റ് അലോഷ്യസ് കോളേജ് ഓട്ടോണോമസ് മാംഗ്ലൂർ. ഞാൻ കഴിഞ്ഞ 6 to 7 months ആയിട്ട് ബ്ലസ് ഹോംസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ചാരിറ്റി ആമായിട്ടുള്ള ബ്ലസ് ലൈഫ് ഫൗണ്ടേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ബ്ലസ് ലൈഫ് ഫൗണ്ടേഷൻ അണ്ടറിൽ നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന പ്രൊജക്റ്റാണ് ശാന്തിഭവൻ. ശാന്തിഭവൻ എന്ന് പറയുന്നത് ഒരു എൽഡർലി ഡേ കെയർ പ്രൊജക്റ്റാണ്. ഇപ്പോൾ 2 years ആവാറായി നമ്മൾ സക്സസ്ഫുള്ളി റൺ ചെയ്തു വരുന്ന ഒരു പ്രൊജക്റ്റാണ്. ശാന്തിഭവനിൽ ഓൾമോസ്റ്റ് നമുക്ക് 21 പാർട്ടിസിപ്പൻസ് ഉണ്ട്. മെയിൽ ആൻഡ് ഫീമെയിൽ നമ്മൾ പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഈ മോർണിംഗ് ടു ഈവനിങ് ആണ് നമ്മൾ 10 to 4 ആണ് നമ്മൾ ടൈമിംഗ് വരുന്നത്. ഈ 10 to 4 നമ്മളൊരു പ്രോപ്പർ ഷെഡ്യൂൾ ഫോളോ ചെയ്തിട്ടാണ് ശാന്തിഭവൻ റൺ ചെയ്ത് വരുന്നത്. ശാന്തിഭവനിൽ മോർണിംഗ് ആൻഡ് ആഫ്റ്റർനൂൺ ആണ് നമ്മൾ മെയിൻലി ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ചെയ്തു വരുന്ന ഒരു ആക്ടിവിറ്റിയാണ് അക്ഷരമിത്രം എന്ന് പറയുന്നത്. അക്ഷരമിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേരള ലിറ്ററസി മിഷനായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ചെയ്തു വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. നമ്മൾ അവരെ കൊണ്ട് 10th level എക്സാം എഴുതിക്കാമെന്നുള്ളൊരു എയിം വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് കേരള ലിറ്ററസി മിഷനിൽ നിന്ന് തന്നെ നമ്മൾ അവർക്ക് ബുക്സൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബുക്സിൽ ഞാൻ തന്നെയാണ് അവർക്ക് ക്ലാസ്സസ് എടുക്കുന്നത് മോർണിംഗ് സെഷനിൽ. ആഫ്റ്റർനൂൺ സെഷനിൽ നമ്മൾ അവർക്ക് ബ്രെയിൻ ജിം ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് കളറിംഗ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോഗ്നിറ്റീവ് സ്റ്റിമുലേഷൻസ് ഉണ്ടാക്കുന്ന ആക്ടിവിറ്റീസാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത്. ശാന്തിഭവൻ എന്ന് പറയുന്നത് ഫണ്ട് റേസിങ്ങിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു പ്രോജക്റ്റാണ്. നമുക്കവിടെ 21 അതിഥികളാണുള്ളത്. നമ്മളൊരു അതിഥികൾ എന്നാണ് വിളിക്കുക. അവിടെ വരുന്ന അച്ഛനമ്മമാരെ നമ്മൾ അതിഥികൾ എന്നാണ് വിളിക്കുക. ഇവരെ രാവിലെ തുടങ്ങി വൈകിട്ട് വരെ നമ്മുടെ കൂടെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് വരുന്നതിൻ്റെ എക്സ്പെൻസസ് എല്ലാം എടുക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളവർക്ക് ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലാതെ ട്രാൻസ്പോർട്ടേഷൻ അവർക്ക് ശാന്തിഭവനിലേക്ക് എത്താനുള്ള ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, അവർ തിരികെ വീട്ടിലാക്കാനുള്ളതും എല്ലാം നമ്മൾ തന്നെയാണ്. ചെലവുകളെല്ലാം എടുക്കുന്നത് നമ്മൾ തന്നെയാണ്. അതുപോലെ തന്നെ ബ്ലസ് ലൈഫ് ഫൗണ്ടേഷൻ്റെ അണ്ടറിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ബ്ലസ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത്. മെയിൻലി നമ്മൾ കോളേജ് സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ബ്ലസ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം. ഇന്റേൺഷിപ്പിന് വരുന്ന സ്റ്റുഡൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യത്തക്ക വിധത്തിലുള്ള ഡെയിലി പ്ലാനും ആക്ടിവിറ്റീസും നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒരു പ്രൊജക്റ്റ് ഇങ്ങനെ റൺ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ലൈവ് ആയിട്ടുള്ള ഒരു എക്സ്പോഷറും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസും നമ്മൾ ഇന്റേൺഷിപ്പ് സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. ബ്ലസ് ലൈഫ് ഫൗണ്ടേഷൻ്റെ അണ്ടറിൽ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്ത് വരുന്ന മറ്റൊരു പ്രൊജക്റ്റാണ് പ്രൊജക്ട് പ്രതീക്ഷ എന്ന് പറയുന്നത്. ശാന്തിഭവൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പ്രൊജക്ട് പ്രതീക്ഷ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. വേനലവധി കാലത്ത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രതീക്ഷ എന്ന് പറയുന്നത് സമ്മർ ക്യാമ്പ് നടത്താറുള്ളത്. വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് നടത്തുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെഷൻസ് ഇതിൽ ഉൾപ്പെടുത്താറുണ്ട്. അതുകൂടാതെ തന്നെ ഇവരുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രാഫ്റ്റ് ക്ലാസും ക്ലേ മോഡലും പോലെയുള്ള സെഷൻസ് ഇതിൽ ഉൾപ്പെടുത്താറുണ്ട്. പ്രൊജക്ട് പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മൾ ഗവൺമെൻറ് സ്കൂളുകളെ ഫോക്കസ് ചെയ്തിട്ടാണ് എപ്പോഴും ചെയ്യാറുള്ളത്. ഇത്താണ് നമ്മൾ ഗവൺമെൻറ് സ്കൂൾ സൗത്ത് വാഴക്കുളത്ത് വെച്ചിട്ടാണ് നടത്തുന്നത്. ഒരു ഫ്രഷറായിട്ടാണ് ഞാൻ ബ്ലസ്സിന് ജോയിൻ ചെയ്യുന്നത്. 6-7 months ആവാറെ ഞാൻ ജോയിൻ ചെയ്തിട്ട് ഈ ഒരു 6 months കൊണ്ട് തന്നെ ഒരു പ്രൊജക്റ്റ് റൺ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഷുവറായിട്ടും ബ്ലസ് എന്നുള്ള ഗൈഡൻസ് കൊണ്ട് മാത്രമാണ്. ഞാനീ നാട്ടുകാരി തന്നെയാണ്. ഈ നാട്ടിലെ പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരെ ദൂരെ നിന്ന് കണ്ടുള്ള പരിചയം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അവരെ പറ്റി കൂടുതൽ അറിയാനും അവരായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാനും അവരിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും എനിക്ക് സാധിച്ചത് ശാന്തി പോലെ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഇതിനെല്ലാം എനിക്ക് അവസരം ഉണ്ടാക്കി തന്ന ബ്ലസ്സിന് ഞാൻ എന്നെ നന്ദി അറിയിക്കുന്നു.